പ്രിമാസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രക്കോളി മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ബ്രക്കോളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബ്രക്കോളി ശരിക്കും നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം, കാരണം ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുപോലെ വെയിറ്റ് ലോസിനും നല്ലതാണ്. ബ്രക്കോളി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ചിഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് മൂത്ത് വരട്ടെ. ക്യാബേജ് വർഗത്തിൽപ്പെട്ട ഒരു പച്ചക്കറിയാണ് ബ്രക്കോളി. ബ്രക്കോളി ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ചപ്പാത്തിക്ക് ഏറ്റവും നല്ല ഒരു കറിയാണ്. ഇനി നമുക്ക് സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ സവോള, ഇഞ്ചി, പച്ചമുളകിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട സവോള വേഗം വരണ്ട് വന്നോളും, നമുക്ക് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പം ഞാൻ ഇവിടെ നൈറ്റ് ചപ്പാത്തിക്ക് കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും സവാളയൊക്കെ ഒന്ന് വാടി വരുന്ന സമയമുള്ളൂ. നമ്മൾ ഈ ബ്രക്കോളി എടുക്കുമ്പോൾ ആദ്യം തന്നെ ബ്രക്കോളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കണം, മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത്. അത് നമ്മൾ കോളിഫ്ലവറൊക്കെ എടുക്കും പോലെ. സവാള വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ഫ്ലേവറിന് വേണ്ടി ഇവിടെ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. നമ്മുടെ ബ്രക്കോളി മസാലയ്ക്ക് ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത്. മീറ്റ് മസാല ചേർത്താലും മതി, ഒരു മസാല ടേസ്റ്റ് വരുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. മസാലകളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഒരു ഇടത്തരം തക്കാളി മുഴുവനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്നിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ തക്കാളിയുടെ വേഗുമ്പോഴുള്ള ജ്യൂസിൽ കിടന്ന മസാലകളെല്ലാം ഒന്ന് വരണ്ട് വരണം. അതുവരെയും നമുക്ക് കുക്ക് ചെയ്യാം, നടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ തക്കാളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രക്കോളി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം മസാലയെല്ലാം. ബ്രക്കോളിയുടെ എല്ലാ ഭാഗത്തേക്ക് വിധത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ. ഒന്നാമത് നമ്മൾ ബ്രക്കോളി 10 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ടു, അപ്പം തന്നെ പകുതി വേവായി. ഇനി ഒരു ആവി കയറുമ്പം തന്നെ ബ്രക്കോളി വെന്ത് വരും. ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ഇതാ ബ്രക്കോളിയെല്ലാം വെന്ത് വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം.
തക്കാളി എല്ലാം വെന്ത് നല്ല ജ്യൂസി ആയി. മസാലയൊക്കെ ബ്രക്കോളിയിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഒന്നും കൂടി മസാല പിടിക്കാൻ വേണ്ടി നമുക്കൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ബ്രക്കോളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി മസാലയൊക്കെ ഒന്ന് അതിലേക്ക് പിടിച്ചിരിക്കട്ടെ. നമ്മുടെ ബ്രക്കോളി മസാല റെഡിയായി. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.